ഓം ശാന്തി. ജൈസാ പാനി വൈസാ വാണി എന്ന് പറയാറുണ്ട്. എങ്ങനെയുള്ള വെള്ളം കുടിക്കോ അതുപോലെയായിരിക്കും നമ്മുടെ മനസ്സെന്ന്. ഒപ്പത്തിനൊപ്പം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എങ്ങനെയുള്ള ആഹാരം നമ്മൾ കഴിക്കോ അതുപോലെ ഇരിക്കും നമ്മുടെ മനസ്സും. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക, പലപ്പോഴും പലരും എൻ്റെ അടുത്ത് പല രീതിയിലുള്ള ചോദ്യങ്ങളോട് ചോദിച്ചിരുന്നു, ഏത് ഫുഡ് കഴിക്കണം, എങ്ങനെയുള്ള ഫുഡ് കഴിക്കണം, എനിക്ക് നോൺവെജ് കഴിക്കാവോ, നോൺവെജ് കഴിച്ചാൽ യോഗയിൽ മെഡിറ്റേഷനിൽ അതിൻ്റെ പ്രഭാവം ഉണ്ടാവുമോ, നോൺവെജ് കഴിക്കാതിരുന്നാൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും സംഭവിക്കുമോ, ഇങ്ങനെയുള്ള പലപ്പോഴായി പലരും ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഞാൻ കഴിക്കുന്നതും വെജിറ്റേറിയൻ ഫുഡാണ്, ഇതുവരെ കഴിച്ചതും വെജിറ്റേറിയൻ ഫുഡാണ്. ഒരു കാര്യം എനിക്ക് നന്നായിട്ടറിയാം, വെജിറ്റേറിയൻ ഫുഡ് നമ്മുടെ മനസ്സിന് സുഖവും ശരീരത്തിന് ആരോഗ്യവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒന്നാണ്. പക്ഷേ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുക എന്ന് വെച്ചാൽ എനിക്കിത് പറയുമ്പോൾ ചിരി വരും. മീൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആ മീനിൻ്റെ കഷ്ണം വാങ്ങാൻ വേണ്ടി എത്ര പൈസ ചിലവാക്കുന്നുണ്ടോ, അതിൻ്റെ പകുതി പൈസ ഉണ്ടായാൽ മതിയാവും പച്ചക്കറി വാങ്ങിച്ചു വയ്ക്കാൻ. പക്ഷേ പച്ചക്കറി വാങ്ങേണ്ട കാര്യം വരുമ്പോൾ എല്ലാവരും പൈസയുടെ കണക്കാണ് എൻ്റെ അടുത്ത് പറയാറ്. അതുകൊണ്ട് കുറച്ച് പച്ചക്കറി കഴിക്കുക എന്ന് വെച്ചാൽ അർത്ഥം ചമ്മന്തി കൂട്ടി ചോറുണ്ണുക എന്നും ഏതോട്ട് വെച്ച് തിളപ്പിച്ച വെള്ളം കൊണ്ട് കഴിക്കുക എന്നും അല്ല. പച്ചക്കറി കഴിക്കുക എന്ന് വെച്ചാൽ അർത്ഥം പച്ചക്കറി എത്ര നമ്മൾ കഴിക്കുന്നു അത്ര നല്ലതാണ്. അതുകൊണ്ട് ആഹാരത്തിൽ നമ്മൾ കഴിക്കുന്നതിൽ വെജിറ്റബിൾസിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ട് ചോറിൻ്റെ അളവ് കുറച്ചാൽ എന്നാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ചോറും പച്ചക്കറിയും ഈക്വൽ ക്വാണ്ടിറ്റി ആയാലും കുഴപ്പമില്ല. അധികം ചോറും കുറച്ച് പച്ചക്കറി ആകുമ്പോഴാണ് ശരീരത്തിന് ആവശ്യമുള്ളതായിട്ടുള്ള പോഷകങ്ങൾ കിട്ടാതെ പോകുന്നത്. അതുകൊണ്ട് ഇലക്കറികളും പച്ചക്കറികളും മുളപ്പിച്ചതായിരിക്കുന്ന ധാന്യങ്ങൾ പയറുവർഗ്ഗങ്ങൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു സമീകൃതമായിരിക്കുന്ന രീതിയിൽ കഴിക്കുകയാണെങ്കിൽ എത്രയാ സമീകൃതം എന്നൊന്നും എന്നോട് ചോദിക്കല്ലേ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനുള്ള ക്ലാസ്സുകൾ കിട്ടാനുണ്ട്, ഡോക്ടേഴ്സിൻ്റെ ക്ലാസ് ഉണ്ട്. ഞാൻ പറയുന്നത് എപ്പോഴും എല്ലാവരുടെ ശരീരം ഒരുപോലെയല്ല, എൻ്റെ ശരീരത്തിന് സെറ്റായ രീതിയിൽ പച്ചക്കറി കഴിക്കുകയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനാവുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഡയറ്റീഷ്യനെയോ ഒരു ഡോക്ടറെയോ കണ്ടാൽ നിങ്ങൾക്കുള്ള കൺസൾട്ടൻസി കിട്ടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് കൊണ്ട് ഒരാൾക്കും തൻ്റെ മെലിഞ്ഞൊട്ടി കഷ്ടപ്പെടുന്നു വിചാരിക്കേണ്ട, പലരും അതും പേടിക്കും. നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന എന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ, ഇന്ന് വരെ വെജിറ്റേറിയൻ ഫുഡ് അല്ലാണ്ട് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല. മെലിയാൻ ഞാൻ നന്നായി പരിശ്രമിച്ചാൽ പോലും മെലിയാതിരിക്കുന്ന അനുഭവമാണ് എനിക്ക്. അതുകൊണ്ട് പച്ചക്കറി കഴിച്ചാൽ മെലിഞ്ഞു പോകുമെന്ന് പേടിക്കേണ്ട, അത് മേടിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാണ്. രണ്ടാമത് ഫിസിക്കൽ പവറിനെ കുറിച്ചാണെങ്കിൽ, പുലർച്ചെ 3:30 മുതൽ രാത്രി 11 മണി വരെ വേണമെങ്കിലും പ്രവർത്തിക്കാനുള്ള ഊർജം ഈ ആഹാരവും എൻ്റെ തോട്ട്സും കൊണ്ട് എനിക്ക് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എൻ്റെ അനുഭവത്തിൻ്റെ ആധാരത്തിൽ ഞാൻ പറയുകയാണ്, വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചതുകൊണ്ട് സ്ട്രെങ്ത്തിന് യാതൊരു കുറവും നിങ്ങൾക്ക് സംഭവിക്കില്ല. പക്ഷേ ഒറ്റ കണ്ടീഷൻ കഴിക്കണം, അല്ലാണ്ട് ഏതെങ്കിലും ചമ്മന്തി കൂട്ടിയിട്ടോ ചാറ് കൂട്ടിയിട്ടോ തൊട്ട് കൂട്ടി കഴിച്ചിട്ടുണ്ട് എന്ന് വരുത്തരുത്. കഴിക്കണം വെജിറ്റബിൾസ്, ഫ്രൂട്ട്സും വെജിറ്റബിൾസ് നമുക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അതിന് ഡിവൈൻ കിച്ചൺ എന്നാണ് പറയുക. എന്താ ഡിവൈൻ കിച്ചൺ എന്നറിയോ, ഈശ്വരൻ തന്നെ നേരിട്ട് പാചകം ചെയ്തു തരുന്നതായിട്ടുള്ള ഫുഡ്. നമ്മൾ പേരയ്ക്ക എടുത്തിട്ട് കടിക്കുമ്പോൾ അത് പഴുത്തിട്ടില്ലെങ്കിൽ പറയില്ലേ, ഇത് പാകമാവാത്ത പേരയ്ക്കാ, ഇത് പഴുക്കാത്ത പേരയ്ക്കാന്നർത്ഥം. പാകമായിട്ടില്ലെന്ന് വെച്ചാൽ എന്താ അർത്ഥം, പഴുത്തിട്ടില്ല എന്നർത്ഥം. പഴുത്ത പേരയ്ക്കാണെങ്കിൽ ആ ഇത് ശരിക്കും പഴുത്തു, ഇത് കഴിക്കാൻ പാകമായ പേരയ്ക്കായെന്ന് പറയും. എന്നുവെച്ചാൽ എന്താ അർത്ഥം, ആരാ പാചകം ചെയ്തത്? ഈശ്വരൻ്റെ കിച്ചണിൽ സൂര്യൻ്റെ പ്രകാശത്തിൽ ഈ പ്രകൃതി മാതാവ് നമുക്ക് വേണ്ടി പാചകം ചെയ്ത ആഹാരം നിങ്ങൾക്ക് എത്ര കഴിക്കാൻ പറ്റുമോ അത്ര ദ ബെസ്റ്റാണ്. അത് നിറച്ച് കഴിച്ചിട്ട് കുറച്ചേ നമ്മൾ കുക്ക് ചെയ്ത ഫുഡ് കഴിച്ചുള്ളൂ എങ്കിൽ ഒരു കുഴപ്പമില്ല, അത് ആഹാരമാണ് ഏറ്റവും ഹെൽത്തി ആയിരിക്കുന്ന ഫുഡ്. രണ്ടാമത്തെ ഫുഡ് നമ്മുടെ സ്വന്തം കിച്ചണിലുണ്ടാക്കുന്ന ആഹാരം. അത് ഞാൻ ഓർമ്മിക്കും ഗീതയിൽ പറഞ്ഞ രണ്ട് വാക്യങ്ങൾ, തന്നവന് കൊടുക്കാതെ കഴിക്കുന്നത് കളവാണ് എന്ന് ഗീത നമ്മളോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഹാരം ശുദ്ധാഹാരം കഴിക്കുമ്പോൾ അത് പൂർണ്ണമായിട്ട് ശുദ്ധാവുന്നത് ഇത് ഈശ്വരനുള്ളതാണ് എന്നുള്ള നിവേദ്യമാണ്, അല്ലെങ്കിൽ പ്രസാദമാണ്, ഇത് ഭഗവാന് സമർപ്പിക്കാനുള്ളതാണ്, ആ സമർപ്പണ വസ്തുവാണ് എന്ന് വിചാരിച്ചതുണ്ടാക്കുമ്പോൾ ഭഗവാന്റെ ഓർമ്മയിൽ നിങ്ങൾ ശുദ്ധമായിട്ട് ആഹാരം ഉണ്ടാക്കി ആ ആഹാരം ഈശ്വരന് നിവേദിച്ച് അല്ലെങ്കിൽ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് അത് കൊണ്ടുവന്ന് നിങ്ങളുടെ ഫുഡിൽ കലർത്തും ുമ്പോൾ അതിൻ്റെ ആ എനർജി ഒന്ന് ലെവൽ വേറെ തന്നെയാണ്. അതുകൊണ്ട് സ്വന്തം കിച്ചണിൽ സ്വന്തം കൈകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ആളുകളുടെ കൈകൊണ്ട് ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾക്കറിയോ, ഹോട്ടലിലെ ഫുഡ് വേണമെങ്കിൽ എത്ര മസാല ഇടും, എന്നാൽ അവിടെ ചേർക്കാത്തൊരു മസാലയുണ്ട്, അതിൻ്റെ പേരാണ് സ്നേഹം എന്ന മസാല. ആ സ്നേഹത്തിൻ്റെ മസാലയും ചേർത്തിട്ട് നമ്മുടെ വീട്ടിലെ ആഹാരം തരിക. ഈവൻ വീട്ടിലെ ആൾക്ക് അത്ര നന്നായിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും ഈ മസാല തീർച്ചയായിട്ടും ചേർത്തിട്ടുണ്ടാവും. ഈ മസാല ചേർത്ത് കഴിക്കുന്നവരുടെ ആരോഗ്യം നല്ലതായിരിക്കും. അതുകൊണ്ട് രണ്ടാമത് ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ ആഹാരമാണ്.
മൂന്നാമത്തെ, നിങ്ങൾക്ക് നിവൃത്തിയില്ല, വീട്ടിലുണ്ടാക്കിയ ആഹാരം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെഷീൻ ഫുഡാണ്. കാരണം ഉണ്ടാക്കുന്ന ആൾ ഹോട്ടലിൽ ആഹാരം പാചകം ചെയ്യുമ്പോൾ എനിക്ക് ഇത്ര ലാഭം കിട്ടണം ലാഭം കിട്ടണം എന്ന് വിചാരിച്ചു പഴയത് കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി. ഈ അവസ്ഥ എന്തെങ്കിലും മെഷീൻ ഫുഡിൽ ഉണ്ടാവില്ലല്ലോ. മെഷീൻ ഫുഡിൽ രാസവസ്തുക്കൾ കലർത്തി അതിൻ്റെ സൂക്ഷിക്കുന്ന വിധം കുറവുള്ളതായിരിക്കുന്ന ഫുഡുകൾ കിട്ടും. അങ്ങനത്തെ ഏതെങ്കിലുമാണ് ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നൺ വെജ് ആഹാരം കഴിക്കാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യാറില്ല. ഞാനത് കഴിക്കരുത് എന്ന് പറയുന്ന കൂട്ടത്തിലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? ഒരു ജീവി മരിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ മരണം എന്നത് ഏതൊരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അത് വേദനയുടെ മാക്സിമം ആണ്. മരിക്കുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ ആ ഭയവും മരണഭയമാണ് ഏറ്റവും വലിയ ഭയം. മരണഭയം വരാതെ ഒരു ജീവിയും മരിക്കുന്നില്ല. ആ സമയത്ത് അവരുടെ ആ ജീവിയുടെ മനസ്സിലുണ്ടായ സങ്കല്പം അത് ആ ശരീരത്തിൻ്റെ ഓരോ കോശങ്ങളിലും അടങ്ങിയിട്ടുണ്ടായിരിക്കും. അത് കഴിക്കുമ്പോൾ അറിയാതെ നമ്മളുള്ളിലേക്ക് നമ്മൾ ഭയത്തിനെ ആകർഷിച്ച് വലിച്ചെടുക്കുന്ന ഒരു സിസ്റ്റമാണ് നോൺവെജ് ഫുഡ് കഴിക്കുന്നത്. പിന്നെ ഒരു ഉറുമ്പിനു പോലും ജീവൻ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ അത് എടുക്കാനുള്ള അധികാരം നമുക്കില്ല. കൊടുക്കുന്നവന് മാത്രമേ എടുക്കാനുള്ള അധികാരമുള്ളൂ. പ്രാണൻ കൊടുക്കാൻ നമുക്ക് കഴിയില്ലെങ്കിൽ പ്രാണൻ എടുക്കാനുള്ള അധികാരം നമുക്കില്ല. പിന്നെ മനുഷ്യന് ഭഗവാൻ ദിവ്യ ബുദ്ധി തന്നിരിക്കുന്നത് നമുക്കറിയോ? നമ്മൾ വല നെയ്തിട്ട് അതെറിഞ്ഞ് മീനെ പിടിച്ച് കുരുക്കി കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ ജീവിതത്തിൽ സാഹചര്യങ്ങളാകുന്ന വലയിൽ കുരുങ്ങി പിടയ്ക്കാനുള്ളതായിരിക്കുന്ന കർമ്മത്തെ ബുക്ക് ചെയ്യുകയാണ്. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് മനുഷ്യനോട് ചെയ്താലേ വരൂ, മൃഗത്തിനോട് ചെയ്താൽ വരില്ല എന്ന് എവിടെയും എഴുതിയിട്ടില്ല. അതുകൊണ്ട് ദുഃഖം കൊടുത്താൽ ദുഃഖം കിട്ടും, അതുകൊണ്ട് അത് കഴിക്കാതിരിക്കുക. പിന്നെ നിങ്ങൾക്കറിയാലോ, ഡെഡ് ബോഡി കൊണ്ട് മറവ് ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ പറയുക എന്താണെന്ന് അറിയോ? ശ്മശാനം എന്നാണ് പറയുക. അത് എൻ്റെ വയറ്റിലാണ് മറവ് ചെയ്യുന്നതെങ്കിൽ ചിന്തിച്ചു നോക്കൂ, എൻ്റെ വയറ്റിൽ ഞാൻ ഡെഡ് ബോഡി കൊണ്ട് സൂക്ഷിക്കുമ്പോൾ ഞാൻ സ്വയം ഒരു ശ്മശാനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡെഡ് ബോഡി നമ്മളെപ്പോഴും അശുദ്ധമായി കണക്കാക്കുന്ന സാധനമാണ്. അത് മനുഷ്യൻ ചത്താലും ഡെഡ് ബോഡിയാണ്, മൃഗം ചത്താലും ഡെഡ് ബോഡിയാണ്, ഈച്ച ചത്താലും മീൻ ചത്താലും പൂച്ച ചത്താലും ഒക്കെ തന്നെ ഡെഡ് ബോഡിയാണ്. അതുകൊണ്ട് ഡെഡ് ബോഡി എന്നും ഡെഡ് ബോഡി തന്നെയാണ്. അവിടെ ശവം തിന്നുക എന്നുള്ളത് മോശമല്ലേ? അതുകൊണ്ട് അത് നമ്മൾ അശുദ്ധമായ സാധനം കണക്കാക്കുന്നെങ്കിൽ, അതുകൊണ്ട് കത്തിച്ച് കളയുന്നുണ്ടെങ്കിൽ, നമ്മളൊരിക്കലും ഒരു മനുഷ്യൻ എത്ര ഹെൽത്തി ആയിട്ട് മരിച്ചാലും ആ നല്ല ഫ്ലഷി ബോഡി എന്ന് പറഞ്ഞിട്ട് നമ്മളെടുത്ത് ഉപയോഗിക്കാറില്ലല്ലോ. അതുപോലെ എല്ലാ ജീവികളുടെയും ദേഹത്തെ ആദരവോടെ മറവ് ചെയ്തേക്കൂ, അല്ലാതെ അത് നമുക്ക് തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതല്ല. അതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് നിങ്ങൾക്ക് മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഹെൽത്ത് തരും. ഒപ്പം അധികം ഡിവൈൻ കിച്ചൺ, രണ്ടാമത് നിങ്ങളുടെ സ്വന്തം കിച്ചൺ, പറ്റിയില്ലെങ്കിൽ മെഷീൻ കിച്ചൺ. മറ്റുള്ള കിച്ചണുകൾ തേടി പോകുന്നത് എപ്പോഴും അബദ്ധമാണ്. മറ്റുള്ളവരുടെ സങ്കല്പധാര മനസ്സിനുള്ളിൽ വല്ലാതെ പ്രഭാവം ഉണ്ടാക്കും. നിങ്ങൾക്ക് ടെൻഷനും ദുഃഖവും ഒക്കെ വർദ്ധിക്കാനുള്ളൊരു കാരണമായിട്ട് മാറും. അതുകൊണ്ട് കഴിയുമെങ്കിൽ, ഞാൻ നിങ്ങളുടെ അടുത്ത് കഴിക്കാവുന്നൊന്നും പറയില്ല, കാരണം സ്വന്തം ജീവിതം എങ്ങനെ വേണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം മാത്രം, കർമ്മം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാ ജീവാത്മാക്കൾക്കും ഉണ്ട്. കർമ്മഫലം അനുഭവിക്കാനുള്ള ബാധ്യതയും എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കുക, ബാധ്യതയോടെ അനുഭവിക്കുക. അതാണ് പ്രിൻസിപ്പൽ. അതിനാർക്കും മാറ്റാനാവില്ല. അതുകൊണ്ട് സുഖം കൊടുക്കാൻ നമുക്ക് സുഖമെടുക്കാം. ഓം ശാന്തി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂടാതെ പ്ലീസ് ലൈക്ക് ഇറ്റ് ആൻഡ് ഷെയർ ഇറ്റ്. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം കൂടി ഫോളോ ചെയ്ത് നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ തന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലയേറിയതാണ്. അത് കമൻ്റ് ബോക്സിൽ എഴുതിയാലും ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ഏവർക്കും അകമഴിഞ്ഞ് നന്ദി.